പക്ഷെ അത് വളരെ നല്ലതാണ്. കറി വെച്ച് കഴിച്ചാൽ അത് പച്ചയോണ്ടും ഉണ്ടാക്കും, അത് ഉണക്കി വെച്ചിട്ട് അതുകൊണ്ടും ഉണ്ടാക്കും. ഉണക്കി വെച്ചിട്ടുള്ള ഒരു വിഭവം ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വത്തക്കുളമ്പ് എന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി തമിഴ്നാട് സ്റ്റൈലിലുള്ള സുണ്ടക്കായ് പുളിക്കുളമ്പ്, അതാണ് ഞാൻ പറയുക കേട്ടോ. ചുണ്ടക്ക എന്നുള്ള സുണ്ടക്ക എന്നാണ് അവര് പറയുക. അപ്പൊ അതിന്റെ പുളിക്കുളമ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇത് അവര് ഞാൻ പറഞ്ഞില്ലേ, ഉണക്കിയിട്ട് വത്തക്കുളമ്പ് ഉണ്ടാക്കും, അതേപോലെ പുളിക്കുളമ്പും ഉണ്ടാക്കും. അപ്പൊ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന് കഴുകി അറുത്ത് കൊണ്ടുവന്നിട്ട് കഴുകിയിട്ട് മോരിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ചുണ്ടക്ക മരത്തിന്ന് പറിച്ചെടുക്കണമൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ ഇടയില് ചേർക്കാം കേട്ടോ. അപ്പൊ ആദ്യം മൺചട്ടി വയ്ക്കുക. മൺചട്ടി വേണം നിർബന്ധമൊന്നുമില്ല, നമ്മളെ അടി കട്ടിയുള്ള പാത്രം എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ മൺചട്ടിയിൽ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചുണ്ടക്കയുടെ മരം നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ, നമുക്ക് കുറച്ച് പൊട്ടിച്ചെടുക്കാം. അതങ്ങനെ ഓരോ കൊലയായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ, അതിങ്ങോട് പറിച്ചെടുക്കാം. ഇപ്പൊ ഇത് അറുത്തെടുത്ത് കൊടന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ ഒരു ഞെട്ടി എടുത്തിട്ട് കളയണം, ഞെട്ടി തീരെ പെടരുത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും പൊട്ടിച്ചെടുക്കണം. ഇപ്പൊ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടണം. മോരും വെള്ളത്തിലേക്കാണ് പൊട്ടിച്ചിടേണ്ടത് കേട്ടോ, അപ്പൊ മാത്രമേ ഇത് വെന്ത് കിട്ടുള്ളൂ. ശരിക്ക് നമ്മൾ ഇടികല്ലേ, ഒന്ന് കുത്തി കൊടുത്താൽ കേട്ടോ, അല്ലാതെ ചതയൊന്നും വേണ്ട, എന്നാലേ അത് വെന്ത് കിട്ടുള്ളൂ. തോലിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് വേവാൻ താമസമായിരിക്കും. ഇനി ഉണക്കി എടുക്കുമ്പോഴും ഇതിങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. അപ്പൊ ഇതാ, ഇത് ഞാൻ ഉണക്കി വെച്ചതാണ് കേട്ടോ, ണ്ടില്ലേ. ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് വത്തക്കുളമ്പ്. ഇതിങ്ങനെ കുറകാലം സൂക്ഷിച്ചു വെക്കാം, ഒരു കേടും വരില്ല. ഇതാ കണ്ടില്ലേ, അറ്റൊന്നിങ്ങനെ പിളർന്നാ മാത്രം മതി കേട്ടോ. അപ്പൊ എല്ലാം ഒന്ന് ഇടിച്ചിട്ട് മോരുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് മോരുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഇത് കറുത്ത നിറം വരാതിരിക്കാനാണ് കേട്ടോ. നമ്മളെ വഴുതരയൊക്കെ നമ്മൾ ഉടനെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കില്ലേ അരിഞ്ഞിട്ട്, കറുപ്പ് നിറം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ചെയ്യുന്നതാണിത്. അപ്പൊ അതാ ചട്ടി നന്നായിട്ട് പുകഞ്ഞിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ കറി ടേസ്റ്റ് ഉണ്ടാവുക. ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ നല്ലെണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോ ഒരു അര ടീസ്പൂൺ ഉലുവക്ക കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചോളൂ കേട്ടോ, ഈ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. ഒരുവിധം പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 25 ചെറിയ ഉള്ളി, അത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടോ കേട്ടോ. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, അതേപോലെ തന്നെ 10-15 അല്ലി വെളുത്തുള്ളി. പിന്നെ ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വല്ലാതെ ബ്രൗൺ ആവുമെന്ന് വേണ്ട, ഒന്ന് വാടി വന്നാൽ മതി. ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്, കളർ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മോരിലിട്ട് വെച്ചിരുന്ന ചുണ്ടക്കയല്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതൊരു ചെറിയ കൈപ്രസം ഉണ്ടാവും കേട്ടോ, അത് പോവാൻ വേണ്ടിയിട്ടാണ് നല്ലെണ്ണയിൽ വഴറ്റുന്നത്. ഇതിന് കൈപ്രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ചിലവർ ഇത് ഉപയോഗിക്കില്ല. പക്ഷെ നല്ലെണ്ണയില് നന്നായിട്ട് വഴറ്റിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൈപ്രസം അറിയേ ഇല്ല, നല്ല രുചിയുള്ള സാധനമാണ് കേട്ടോ.
വാടിയതിന്റെ ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഈ ചുണ്ടക്കയിലൊക്കെ ഒന്ന് നല്ലോണം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിന്റെ ആ ഒരു കൈപ്രസൊക്കെ പോയിട്ട് ഒന്ന് വെന്ത് വരുള്ളൂ. അതൊരു 10 മിനിറ്റ് ഏകദേശം വഴറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരു തക്കാളി കിട്ടും, ഒരു വലിയ തക്കാളി കേട്ടോ. കാരണം പുളി നമ്മൾ വേറെ ചേർക്കണുണ്ട്, അതുകൊണ്ട് തക്കാളി അധികം വേണ്ട, ഒരു തക്കാളി മതി. അതിട്ടിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം, അത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുക കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഇനി തുറന്ന് നോക്കാം കേട്ടോ. ഇവിടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം എനിക്ക് മസാല പൊടിയിട്ട് കൊടുക്കണം. ഇത് തമിഴ്നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കുളമ്പ് തൂള് എന്ന് പറയും കേട്ടോ. ഇത് ഞാൻ ആവശ്യത്തിന് ഇവിടെ വീട്ടിൽ പൊടിച്ചതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഞാൻ അളന്ന് വെച്ചതാണ്. ഇത് വീട്ടിൽ പൊടിക്കാല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനി ഒരു 1/2 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടി. ഇത്ര മസാലപ്പൊടി ഇതിന് ആവശ്യമുള്ളൂ. ഇനി മസാലപ്പൊടി ഇട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ മസാലപ്പൊടിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ കൊണ്ട് പോകണം വരെ ഒരു മിനിറ്റോളം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി നിങ്ങളെ കയ്യിൽ ഈ മസാലപ്പൊടി, അതായത് ഈ കുളമ്പ് തൂള് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമ്മുടെ സാമ്പാർ പൊടി ഇല്ലേ, അത് ഇട്ട് കൊടുത്താൽ മതി. അതിന്റെ ഈ കുളമ്പ് തൂള് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിന്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ കുറച്ച് എന്റെ ആവശ്യത്തിന് മാത്രം പൊടിച്ചു വെച്ചതാണ്. തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് താമസിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമ്മുടെ സാമ്പാർ പൊടി പോലെ തന്നെ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മസാല പൊടി തന്നെയാണ് കേട്ടോ. എല്ലാ മിക്ക കറികളിലും അവരിത് ഉപയോഗിക്കും. അപ്പൊ ആ പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് 5-6 മിനിറ്റോളം നല്ലോണം തിളപ്പിക്കണം. അപ്പൊ അത് പുളിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, നോക്കിയിട്ട് ഇനി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമുക്ക് എത്രത്തോളം ലൂസ് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചെടുത്താൽ മതി. ഇനി തുറന്നു നോക്കാം കേട്ടോ. അതാ കണ്ടില്ലേ, നല്ല ഒന്ന് വറ്റി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് സൈഡിൽ ഇങ്ങനെ വന്നത് കണ്ടോ. ആ പുളി നന്നായിട്ട് വേവണം കേട്ടോ, അതിൽ കിടന്നിട്ട് നല്ല വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം, അപ്പോഴാണ് അതിന്റെ രുചി കൃത്യമായിട്ട് വരുള്ളൂ. അപ്പൊ നോക്കൂ, അതിന്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താലും മൺചട്ടി ആയതുകൊണ്ട് ഒന്നിങ്ങനെ തിളക്കി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ടെടുത്തിട്ടുണ്ട്. ഈ ശർക്കര ഇട്ട് കൊടുത്തത് ഇതിന്റെ പുളിയും ആ ഒരു ചെറിയ എരിവൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് കേട്ടോ. ഇനി ശർക്കര നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചോളൂ ലാസ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം, പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒഴിച്ചെടുത്താലും നല്ല ടേസ്റ്റുമാണ്, തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്ത നല്ല ടേസ്റ്റുമാണ്. പിന്നെ ആ ഒരു പുളിയും ഇതെല്ലാം നന്നായിട്ട് ബാലൻസ് ചെയ്തോളും. അപ്പൊ ചുണ്ടക്ക വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല രുചിയാണ്, ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി എന്തിന്റെ കൂടെ വേണേലും കഴിക്കാം. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടാല് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം.